അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പ്. ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം തിരിച്ചറിയണം. നിലപാട് അടിയന്തര നേതൃയോഗത്തിൽ. ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നേക്കും. ഉടൻ തീരുമാനമെടുക്കാൻ നിർബന്ധിക്കാനാകില്ലെന്ന് കെ സി വേണുഗോപാൽ. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല, ആവശ്യം തള്ളി സി പി എം. ഗണേഷിന്റെയും കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞ വൈകിട്ട്. കെ എസ് ആർ ടി സിയിൽ അഴിമതി അനുവദിക്കില്ലെന്ന് ഗണേഷ്. വിഴിഞ്ഞം തുറമുഖം വേഗം പൂർത്തിയാക്കുമെന്ന് കടന്നപ്പള്ളി. കണ്ണൂർ അയ്യങ്കുന്നിൽ കഴിഞ്ഞ മാസം തണ്ടർ ബോൾട്ടുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റുകൾ. കൊല്ലപ്പെട്ടത് കവിത എന്നറിയപ്പെടുന്ന ലക്ഷ്മിയെന്ന് വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ. പകരം വിട്ടുമെന്ന് മുന്നറിയിപ്പ്. ഗുരുതരമായി പരിക്കേറ്റയാൾ ചികിത്സ കിട്ടാതെ മരിച്ചിരിക്കാമെന്ന് പോലീസ്. ഗവർണർക്കെതിരെ നിയമയുദ്ധം തുടരാൻ സർക്കാർ. ഭേദഗതി ചെയ്ത ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം ഉൾപ്പെടെ മാർഗരേഖ പുറത്തിറക്കണം. പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തര തീരുമാനത്തിന് ഉത്തരവിടണമെന്നും ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർക്കെതിരായ അശ്ലീല പോസ്റ്റിൽ പ്രതിയെ കൊണ്ട് തന്നെ പിൻവലിപ്പിച്ച് ഹൈക്കോടതി. മുൻ സബ് ജഡ്ജ് എസ് സുദീപ് പോസ്റ്റ് പിൻവലിച്ചത് മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ. സിന്ധു സൂര്യകുമാറിനെതിരായ പോസ്റ്റ് ഒഴിവാക്കിയത് ആരെക്കുറിച്ചും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയെന്ന കോടതിയുടെ ഉറച്ച നിലപാടിനെ തുടർന്ന്. ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. കൊളറാഡോയ്ക്ക് പിന്നാലെ മെയിനിലും സ്ഥാനാർത്ഥിത്വത്തിന് വിലക്ക്. മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ തീരുമാനം 2021 ക്യാപിറ്റോൾ ആക്രമണത്തിലെ ട്രംപിന്റെ പങ്ക് കണക്കിലെടുത്ത്. അടിയന്തര യോഗത്തിന് ശേഷം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഇത് മതവിശ്വാസത്തിനെതിരായ നിലപാടല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന ആവശ്യം സുനി നേതൃത്വം ഉന്നയിച്ചതോടെയാണ് ലീഗ് അടിയന്തര യോഗം ചേർന്നത്. കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിലപാട് നേതൃത്വത്തെ അറിയിക്കും. എന്നാൽ പരസ്യമായി അത് വെട്ടിത്തുറന്നു പറയാതെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം. എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം. മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ, കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ല. വിഷയം പരസ്യമായി ഉന്നയിച്ചാൽ വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. അതുകൊണ്ട് മതവികാരം മാനിക്കുന്നുവെന്ന വിശദീകരണം അവർ നൽകുന്നു. അങ്ങനെ ഓരോ വിഭാഗത്തിന് അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്, ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം തന്നെയാണ്. ലീഗിന്റെ അടിയന്തര യോഗവും പ്രതികരണവും വന്നതോടെ കോൺഗ്രസ് സമ്മർദ്ദത്തിലായി. വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുമെന്ന ലീഗിന്റെ മുന്നറിയിപ്പും പ്രധാനമാണ്. ഹിന്ദി മേഖലയിൽ ഒരു സ്വാധീനവുമില്ലാത്ത സി പി എം ഈ വിഷയത്തിലെടുത്ത നിലപാടിനാണ് കേരളത്തിൽ പിന്തുണയുന്നത് ലീഗിനെയും കോൺഗ്രസിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. പതിവ് പോലെ ഈ വിവാദവും സി പി എമ്മിനാണ് ഗുണം ചെയ്യുക. ഇക്കാര്യത്തിൽ ഇ കെ സുനി വിഭാഗം ലീഗിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിട്ടിലാക്കുകയാണ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ല. പങ്കെടുക്കരുതെന്ന് പാർട്ടി നേതാക്കളും സഖ്യകക്ഷികളും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പുനരാലോചന. അതേസമയം ഉടൻ തീരുമാനിക്കണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിൽ രണ്ടു ചേരി പങ്കെടുക്കരുതെന്ന നിലപാടുമായി സഖ്യകക്ഷികൾ. പല കോണുകളിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉയരുമ്പോൾ പ്രതിഷ്ഠാദിന ചടങ്ങ് ഒഴിവാക്കിയാലോ എന്ന ആലോചനയിലാണ് കോൺഗ്രസ്. ക്ഷണം കിട്ടിയ മൂന്ന് നേതാക്കൾ ചടങ്ങിന് പോയേക്കില്ല. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുക്കില്ലെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി അയോധ്യയിലേക്ക് പോകുന്നതിലെ അസൗകര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. പകരം ആളെ വിടുന്നതിലും തീരുമാനമായിട്ടില്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റിനും
അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും ഒക്കെ അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ അവർ രണ്ടുപേരും നിലപാടെടുക്കുന്ന സമയത്ത് അവർ നിലപാടെടുക്കും, അത് നിങ്ങൾക്ക് ബുദ്ധിയാവുമല്ലോ. ഞങ്ങളുടെ നിലപാട് പറയണം, ഇന്ന് പറയണം, നാളെ രാവിലെ പറയണം എന്നാരെങ്കിലും പറഞ്ഞാൽ പറയുന്ന പാർട്ടിയല്ല, അങ്ങനെ പറയത്തുമില്ല. സംസ്ഥാന ഘടകങ്ങൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതും പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട്. പരസ്യ പ്രസ്താവനകൾ വിലക്കി ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് തീരുമാനം. പ്രതിഷ്ഠാദിന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്നീട് അയോധ്യ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നിലപാട് സ്വീകരിച്ചാൽ പരിക്കില്ലാതെ പോകാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ചർച്ച. ഇതിനിടെ കോൺഗ്രസും അയോധ്യ മാത്രം ചർച്ചയാക്കുന്നതിലെ അതൃപ്തി ശശി തരൂർ മറച്ചുവെച്ചില്ല. മോദിയുടെ പാഴായ വാഗ്ദാനങ്ങളെക്കുറിച്ച് എവിടെയും ചർച്ച നടക്കുന്നില്ല, അത് മറച്ചുവെക്കാനാണ് BJP ഹിന്ദുത്വ കാർഡ് ഇറക്കുന്നത്. ഹിന്ദുത്വക്കെതിരെ ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ താൽപര്യം അറിയിച്ച അയോധ്യയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ക്ഷണം ലഭിച്ചാൽ ഉറപ്പായും പങ്കെടുക്കുമെന്നും ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ കോൺഗ്രസിന്റെ വലിയ പങ്കുണ്ട് എന്നും അയോധ്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമോ എന്നാലോചിച്ച് ദില്ലിയിൽ നേതാക്കൾ തലപുകയ്ക്കുമ്പോൾ അയോധ്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരാശയക്കുഴപ്പവുമില്ല, വിളിച്ചാൽ ഉറപ്പായും പോകും. इतनी बड़ी कार्यक्रम में न जाने का कोई प्रश्न नहीं है और जाना चाहिए बिल्कुल. उनको बुलाया गया है, ये उनका डिसीजन है, वो जाते हैं कि नहीं जाते हैं, लेकिन हमारे समझ से उनको जाना चाहिए और जाएंगे. आप सबको मिलेगा तो आप सब भी बिल्कुल जाएंगे. അയോധ്യയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ മുൻ MPയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന നിർമ്മൽ ഖത്രിക്ക് മാത്രമേ ഇതുവരെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടുള്ളൂ. ഇതുവരെ ക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ക്ഷേത്രോദ്ഘാടനം കഴിഞ്ഞ് മറ്റൊരു ദിവസം പോകുമെന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ നിലപാട്. ചടങ്ങിലേക്ക് നേതാക്കളെ പോലും ക്ഷണിക്കാത്തതിൽ അയോധ്യയിലെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്ക് കടുത്ത അമർഷമുണ്ട്. അഖിലേഷിന്റെ ജനപ്രീതിയെ മോദി ഭയക്കുന്നത് കൊണ്ടാണ് ക്ഷണിക്കാത്തതെന്നാണ് വിമർശനം. കേവല യേ രാജനീതിക് റംഗ് ദിയാ ജാ റഹാ ഹൈ ഔർ ബാക്കി ഫിർ വഹി ബാത് ജബ് മന്ദിർ ബൻ ജായേഗാ പ്രാണ പ്രതിഷ്ഠാ ഹോ ജായേഗി ഐസാ തോ ഹൈ നഹീ കി 22 താരീഖ് കേ ബാദ് പ്രഭു ശ്രീ രാം യഹാൻ ഛോഡ് കേ നിക്കൽ ലെംഗേ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന തീരുമാനം വരും ദിവസങ്ങളിലും സജീവ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ സജീവ ചർച്ചാ വിഷയമാക്കി നിർത്താനുള്ള BJP നീക്കങ്ങൾ മെല്ലെ ഫലം കാണുകയാണ്. അയോധ്യയിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം വൈശാഖാര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ ആവശ്യത്തിനായി BJP ഉപയോഗിക്കുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കോൺഗ്രസ് പങ്കെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തീരുമാനമെന്നും യെച്ചൂരി കണ്ണൂരിൽ പറഞ്ഞു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിലപാട് ഭൂരിപക്ഷ സമുദായത്തോടുള്ള വെല്ലുവിളിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. ലീഗും സാമുദായിക ശക്തികളും കണ്ണുരുട്ടിയാൽ കോൺഗ്രസ് ഭയക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം തൃശൂരിൽ ആരോപിച്ചു. കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക്. കടന്നപ്പള്ളി രാമചന്ദ്രനും KV ഗണേഷ് കുമാറും ഇന്ന് 4 മണിക്ക് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗണേഷിന് ഗതാഗത വകുപ്പാണ്, സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല. തുറമുഖ വകുപ്പാണ് കടന്നപ്പള്ളിക്ക്. വലിയ പോർവിളിക്കിടെ മുഖ്യമന്ത്രിയും ഗവർണറും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്തൊക്കെ ആശയവിനിമയം നടത്തുമെന്ന ആകാംക്ഷയും ബാക്കിയാണ്. മുൻ നിശ്ചയിച്ച പ്രകാരം മുഖം മിനുക്കി പുതുവർഷത്തിലേക്ക് കടക്കാൻ 2 പിണറായി സർക്കാർ. ഗതാഗതത്തിന് പുറമെ സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാറിന് കിട്ടുമോ എന്ന് മാത്രമായിരുന്നു അറിയാനുണ്ടായിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി യോഗം പക്ഷേ വകുപ്പുകളിൽ മാറ്റം വേണ്ടെന്ന് തീരുമാനിച്ചു. സിനിമാ വകുപ്പ് സജ്ജീകരിക്കാനെ തുടരും. ഏത് വകുപ്പും ആർക്കും ആവശ്യപ്പെടാം, പക്ഷേ വകുപ്പ് നിശ്ചയിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയാണ്. നഷ്ടത്തിലോടുന്ന ഗതാഗത വകുപ്പിനെ നന്നാക്കാൻ പദ്ധതികളുണ്ടെന്ന് പറഞ്ഞാണ് ഗണേഷ് അധികാരമേൽക്കുന്നത്. എന്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടക്കുക, വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിന്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും KSRC ബസ് എന്നല്ല, സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും. അമ്മയുടെ ഓർമ്മദിനത്തിലാണ് ഗണേഷ് മന്ത്രിയാകുന്നത്. വാളകത്തെ വീട്ടിൽ അമ്മയ്ക്ക് ബലിയിട്ടും അച്ഛന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുമായിരുന്നു തുടക്കം. പ്രവർത്തകർക്കൊപ്പം പിന്നെ തിരുവനന്തപുരത്തേക്ക്. കടന്നപ്പള്ളിയുടെ MLA ഹോസ്റ്റലിലെ മുറിയിലേക്ക് രാവിലെ മുതൽ പ്രവർത്തകരുടെ തിരക്ക്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം വേഗത്തിൽ തീർക്കുന്നതിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കലും ലക്ഷ്യമെന്ന് നിയുക്ത മന്ത്രി. അന്തർദേശീയ നിലവാരത്തിലുള്ള വലിയ തുറമുഖമാണ്. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ തുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അനുസ്യൂതമായി. സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും രാജ്ഭവനിൽ പൂർത്തിയായി. മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ പോർവിളിക്കിടെയാണ് സത്യപ്രതിജ്ഞ. ഇരുവരും കാണുമ്പോൾ പരസ്പരം എന്ത് സംസാരിക്കുമെന്നതിലടക്കം ആകാംക്ഷയേറെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
കേരള ഗവർണർക്കെതിരെ സുപ്രീംകോടതിയിൽ ഭേദഗതി ഹർജി സമർപ്പിച്ച സംസ്ഥാന സർക്കാർ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം ഉൾപ്പെടെ നിശ്ചയിച്ച് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം. ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുത്തതോടെ തീർപ്പാക്കിയിരുന്നു. തുടർന്ന് സർക്കാർ ഉന്നയിച്ച നിയമവിഷയങ്ങൾ പരിഗണിക്കാൻ ഭേദഗതി വരുത്തി ഹർജി സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നു. മലപ്പുറത്ത് കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശാഖാ പ്രമുഖാകേണ്ട ഗവർണറെ കോൺഗ്രസ് വേദിയിൽ പ്രതിഷ്ഠിക്കരുതെന്ന് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ MLA PT മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിലേക്കാണ് ഗവർണറെ ക്ഷണിച്ചിരുന്നത്. അടുത്ത മാസം 10 പരിപാടി നടക്കുന്നത്. UDF ജില്ലാ ചെയർമാനും മോഹനകൃഷ്ണന്റെ മകനുമായ PT അജയ് മോഹൻ ചെയർമാനായ ട്രസ്റ്റാണ് പരിപാടിയുടെ സംഘാടകർ. കണ്ണൂർ അയ്യങ്കുന്നിൽ നവംബർ 13 തണ്ടർ ബോൾട്ടുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടുവെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ. പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി തിരുനെല്ലിയിൽ പതിച്ച പോസ്റ്ററിലാണ് വെളിപ്പെടുത്തൽ. ഏറ്റുമുട്ടലിൽ 2 വെടിയേറ്റിരുന്നുവെന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത്. അവർ നമ്മളെ കണ്ടിട്ട് ആദ്യം വെടിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലീസ് അവരെ അങ്ങോട്ട് വെടിവെച്ചിട്ടുണ്ട്. There is no death. രാവിലെ ഇന്നലെ രാവിലത്തെ സംഭവത്തിൽ ഒരാൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. ആർക്ക് പരിക്കുണ്ടോ, എക്സാക്ട്ലി എത്ര പേർക്ക് എന്താ പരിക്കുണ്ടെന്ന് അറിയില്ല. പക്ഷേ കുറച്ച് അവിടെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. രക്തക്കറ കണ്ടു. 2 പരിക്കുണ്ടാകാം. ഒരു സ്ത്രീക്ക് 2 കൂടുതൽ വെടിയേറ്റിട്ടുണ്ട്. നവംബർ 13 അയ്യൻകുന്ന് ഞെട്ടിത്തോട് വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലെ പോലീസ് ഭാഷ്യം. 8 സംഘമായിരുന്നു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഞെട്ടിത്തോട് വനമേഖലയിൽ ഉണ്ടായിരുന്നത്. വെടിവെപ്പ് രൂക്ഷമായതോടെ മാവോയിസ്റ്റുകൾ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. ദിവസങ്ങളോളം വനമേഖലയിൽ തമ്പടിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് തെരച്ചിൽ. അതിനിടയിൽ കൈവിരലുകളുടെ ഭാഗം പോലീസിന് കിട്ടി. വെടിവെപ്പിന് പിന്നാലെ കണ്ണൂർ, വയനാട് ജില്ലകളിലെ ആശുപത്രികളിൽ പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണം. കർണാടകത്തിലെ രാജ്പേട്ട, ഗോണികുപ്പ, കുട്ട മേഖലയിലും ജാഗ്രത പുലർത്തി. വെടിയേറ്റവർക്ക് ഭേദപ്പെട്ട ചികിത്സ കിട്ടിയാലേ രക്ഷപ്പെടൂ എന്നായിരുന്നു പോലീസ് നിഗമനം. ഏറ്റുമുട്ടൽ കഴിഞ്ഞ് 46 വെടിയേറ്റ ഒരാൾ കൊല്ലപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ. കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടെന്ന പോസ്റ്റർ പതിച്ചത് തിരുനെല്ലിയിലെ ഒരു കോളനിയിൽ. കൊലയ്ക്ക് പകരം ചോദിക്കുമെന്ന് 5 ഒരു കുറിപ്പും. കൊല്ലപ്പെട്ട കവിത നേരത്തെ തുംഗഭദ്ര ദളത്തിന്റെ ഭാഗമായിരുന്നു. 2015 പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. മൃതദേഹം വനത്തിനകത്ത് സംസ്കരിച്ചിരിക്കാനാണ് സാധ്യത. പോസ്റ്റർ മാവോയിസ്റ്റുകളുടേതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ കവിത കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. പോലീസ് കൂടി സ്ഥിരീകരിച്ചാൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 9 ഏറ്റുമുട്ടൽ കൊലയാകും കവിതയുടേത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ഹൈക്കോടതി ഇടപെടലിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരായ അശ്ലീല പോസ്റ്റ് മുൻ സബ് ജഡ്ജ് എസ് സുദീപ് പിൻവലിച്ചു. രാജ്യത്തിനുള്ളിൽ മാത്രം പോസ്റ്റ് നീക്കിയ ഫേസ്ബുക്ക് നടപടി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് പ്രതിയായ സുദീപിനെ കൊണ്ട് തന്നെ കോടതി പോസ്റ്റ് നീക്കം ചെയ്യിച്ചത്. സാധാരണ കേസുകളിൽ പോലീസ് തന്നെ പോസ്റ്റ് നീക്കി ഉറപ്പാക്കേണ്ട നീതി ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റേ കക്ഷി ചേർത്തുള്ള മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സാധ്യമായത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹീനമായ ഭാഷയിൽ എഴുതിയ ഫേസ്ബുക്ക് അശ്ലീല പോസ്റ്റിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. പോലീസും കേസെടുത്തു. എന്നിട്ടും പോസ്റ്റ് പിൻവലിക്കാതിരുന്ന എസ് സുദീപ് ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ 5 ശേഷം സിന്ധു സൂര്യകുമാറിനെതിരായ അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്തു. കേസ് ഹൈക്കോടതിയിലെത്തിയതോടെ ഈ പോസ്റ്റിന് ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റ രാജ്യത്തിനുള്ളിൽ പൂട്ടിട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് പോസ്റ്റിന് ജിയോ ബ്ലോക്കിംഗ് മെറ്റ നടത്തിയത്. ഇതോടെ വിദേശ രാജ്യങ്ങളിൽ പോസ്റ്റ് അതേപോലെ തുടർന്നു. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോസ്റ്റ് എല്ലായിടത്തുനിന്ന് നീക്കം ചെയ്യണമെന്നും പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ശക്തമായ നിലപാടെടുത്തു. ഇതോടെയാണ് സുധീപിന് തന്നെ പോസ്റ്റ് നീക്കം ചെയ്യാൻ നിശ്ചിത സമയം മെറ്റ അനുവദിച്ചത്. പിന്നാലെ മുൻ സബ് ജഡ്ജ് തന്റെ അക്കൌണ്ടിൽ നിന്ന് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്തു. നിയമവഴിയിൽ മെറ്റ കമ്പനിയുമായി പുതിയൊരധ്യായം കൂടിയാണ് ഈ കേസ് തുറന്നിടുന്നത്. ഹൈക്കോടതിയുടെ അധികാര പരിധിയിലല്ലാത്തതിനാൽ രാജ്യത്തിന് പുറത്ത് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്യാനാകില്ലെന്നായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ മെറ്റയുടെ നിലപാട്. മുൻ സബ് ജഡ്ജ് എഴുതിയത് ആരും ആരെക്കുറിച്ചും എഴുതരുതാത്ത ഭാഷയെന്ന് പരാമർശിച്ച ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉടൻ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന ഉത്തരവിൽ ഉറച്ചുനിന്നു. കോടതിയുടെ അധികാര അതിർത്തി സംബന്ധിച്ച മെറ്റയുടെ വാദം വിശദമായി പിന്നീട് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് മെറ്റ കമ്പനി എസ് സുദീപിന് ഈ പോസ്റ്റിൽ കുറച്ചു സമയത്തേക്ക് ആക്സസ് അനുവദിച്ചതും അശ്ലീല പോസ്റ്റ് പ്രതി തന്നെ നീക്കം ചെയ്തതും. വാദത്തിനിടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി കന്റോൺമെന്റ് പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു. എന്നാൽ IT വകുപ്പിലുൾപ്പെടെ നിസാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യാനോ അശ്ലീല പോസ്റ്റിട്ട ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല.
പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന ആവശ്യം പോലീസ് സാങ്കേതികത്വം പറഞ്ഞൊഴിഞ്ഞതോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി സമീപിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. മത്സരിക്കുന്നതിൽ നിന്ന് ഒരു സംസ്ഥാനം കൂടി ട്രംപിനെ വിലക്കി. മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടേതാണ് തീരുമാനം. നേരത്തെ കൊളറാഡോ കോടതിയും ട്രംപിനെ വിലക്കിയിരുന്നു. 2021 ക്യാപിറ്റോൾ ആക്രമണത്തിൽ ട്രംപിന് പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഖത്തറിൽ തടവിലായ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ മോചനത്തിനായി ഉന്നത കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് കുടുംബാംഗങ്ങൾ. ജയിൽ ശിക്ഷ ഒഴിവാക്കി വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാകും അപ്പീൽ. ഖത്തറുമായി ഉന്നതതല ചർച്ച വീണ്ടും നടക്കുമെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഖത്തറിൽ തടവിലായ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ഇന്നലെ ഖത്തർ കോടതി റദ്ദാക്കിയിരുന്നു. പകരം തടവ് ശിക്ഷയാണ് കോടതി നൽകിയത്. കഠിനമായ ശിക്ഷ തുടരുന്നുവെന്ന സൂചനയാണ് കുടുംബാംഗങ്ങൾ നൽകുന്നത്. നാവികർക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന തടവ് ശിക്ഷയുടെ കാലാവധി വ്യത്യസ്തമാണ്. ഈ സാഹചര്യത്തിൽ ഖത്തറിലെ ഉന്നത കോടതിയെ സമീപിക്കുക എന്ന പോംവഴിയാണ് കുടുംബം നോക്കുന്നത്. എല്ലാവരുടെയും അപ്പീൽ ഒന്നിച്ചാകും നൽകുക. സാധാരണഗതിയിൽ അപ്പീൽ നൽകാൻ 2 മാസം വേണം. ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വേഗത്തിലാക്കാനാണ് നീക്കം. ഉന്നത കോടതിയിൽ നിന്ന് ഇളവ് കിട്ടിയില്ലെങ്കിൽ ഖത്തർ അമീറിന് മാപ്പപേക്ഷ നൽകാം. സാധാരണ റംസാൻ സമയത്താണ് അമീർ മാപ്പപേക്ഷ അംഗീകരിക്കാറുള്ളത്. തടവുകാരെ കൈമാറുന്നതിനുള്ള കരാർ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. ഇതുപയോഗിച്ച് നാവികരെ ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടാം. ചാരവൃത്തി കേസായതിനാൽ ഖത്തർ ഇത് അംഗീകരിക്കുമോ എന്ന സംശയം വിദഗ്ധർക്കുണ്ട്. അതിനാൽ കോടതിയിലെ അപ്പീൽ നടപടി ഉൾപ്പെടെ പൂർത്തിയായ ശേഷമേ ഈ വഴികൾ ആലോചിക്കൂ. ആവശ്യമെങ്കിൽ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസാരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു. വൈകിട്ട് 7:30 ഓൺലൈനായാണ് യോഗം ചേരുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തൃശൂർ പൂരം എക്സിബിഷന്റെ തറവാടക സംബന്ധിച്ച പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. മാണി ഗ്രൂപ്പിന് പിന്നാലെ പോകാൻ യു ഡി എഫ് ഉദ്ദേശിക്കുന്നില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാൻ മോൺസ് ജോസഫ്. ഇടതുമുന്നണിയിൽ മാണി ഗ്രൂപ്പ് നേരിടുന്ന അതൃപ്തി മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ജോസിനെയും കൂട്ടരെയും തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിൽ താൽപ്പര്യമില്ലെന്ന സൂചന ജോസഫ് ഗ്രൂപ്പ് നൽകുന്നത്. അതേസമയം ഇടതുമുന്നണിയിൽ പൂർണ്ണ സംതൃപ്തരെന്ന് കേരള കോൺഗ്രസ് എം പ്രതികരിച്ചു. കെ എം മാണി സാർ 55 വർഷക്കാലം പരിപാലിച്ച പാല എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഹൃദയമാവുന്ന സ്ഥലത്ത് വെച്ച് ഈ വലിയ അപമാനം എന്നെ പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിനുശേഷം അവർ നിശബ്ദരാണെന്നുള്ള അവരൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ കേരള കോൺഗ്രസ് എന്തുമാത്രം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവരുടെ അപമാനകരമായ നിശബ്ദത എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാലായിലെ നവകേരള സദസ് വേദിയിൽ ജോസ് കെ മാണിക്കും കൂട്ടർക്കും മുഖ്യമന്ത്രി ഉണ്ടാക്കിയ മുറിവിൽ മുളക് തേക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. പാലായിലേറ്റ അപമാനത്തിന് ഇടതുമുന്നണി വിട്ട് ജോസും കൂട്ടരും യു ഡി എഫിലെത്തി പകരം വിട്ടണമെന്ന ആഹ്വാനം ചില കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുയരുമ്പോഴും ആ നീക്കത്തിന് തൽക്കാലം പിന്തുണയില്ലെന്നുകൂടി വ്യക്തമാക്കുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. അവരിപ്പോൾ എൽ ഡി എഫ് ഇരിക്കുകയാണ്. അവർ ഇടതുപക്ഷത്ത് നിൽക്കുന്നു. അവരുടെ നിലപാടെന്താണെന്ന് അറിയില്ല. അവർക്കൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടോ? അവർ എൽ ഡി എഫ് വിട്ടിട്ട് യു ഡി എഫിലേക്ക് വരാൻ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും നിലവിൽ ഒരു ചർച്ചയിൽ പോലും വന്നിട്ടില്ല. ആരും ഇതേക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുടെ പുറകെ പോകാനൊട്ട് ഉദ്ദേശിക്കണമില്ല. അപ്പം ഇവരെന്തെങ്കിലും അവർക്കൊരു മനസ്താപം ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി നാളെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് എന്നൊക്കെ തോന്നി അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുകയോ യു ഡി എഫ് നേതാക്കൾ ആരോടെങ്കിലും ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഈ വിഷയത്തിന് പ്രസക്തിയുള്ളൂ. ജനുവരി 2 നടക്കുന്ന യു ഡി എഫ് ഉപേക്ഷി ചർച്ചയ്ക്കു ശേഷം കോട്ടയം സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് തന്നെ എന്ന കാര്യത്തിൽ ഉറപ്പ് കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് പാർട്ടി നേതാവ്. പി ജെ ജോസഫോ മോൻസോ തന്നെ മത്സരിച്ചാലേ കോട്ടയം പാർലമെന്റിൽ ജയിക്കാനാവൂ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ നിലപാടിനോട് മോൻസ് ജോസഫ് നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. അപ്പോൾ പി ജെ ജോസഫ് സാർ മത്സരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ആഗ്രഹിച്ചിരുന്നു, ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. ഇപ്രാവശ്യത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും വന്നിട്ടില്ല. കേരള കോൺഗ്രസിൽ ഏറ്റവും സാധ്യതയുള്ള, യു ഡി എഫിൽ ഏറ്റവും സാധ്യതയുള്ള, ഏറ്റവും ഞങ്ങൾക്ക് എല്ലാ സ്നേഹത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന 1-ാമത്തെ നേതാവ് പി ജെ ജോസഫ് സാർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ഞങ്ങളെല്ലാം ഉള്ളൂ. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. പിണറായി വിജയനോട് പകയോ വ്യക്തി വൈരാഗ്യമോ ഇല്ല എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. 2014 ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചാണ് പിണറായി അധിക്ഷേപിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. അത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. അതിന് ജനം മറുപടി നൽകിയതാണ്. പിണറായിയുടെ പ്രവർത്തന രീതിയോടും ശൈലിയോടും പഴയതിനേക്കാൾ അതിശക്തമായ വിയോജിപ്പാണ്. രാഷ്ട്രീയമായ എതിർപ്പ് തുടരുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ഫേസ് ദ പീപ്പിളിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വ്യക്തിപരമായി ഒരു വിദ്വേഷവും പകയും എനിക്കില്ല. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചാണ് അദ്ദേഹം എന്നെ
പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പരാമർശം നടത്തിയത്. ആ പരാമർശം ഒരു പ്രാവശ്യം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം കാഷ്വൽ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം അത് 3 പ്രാവശ്യം ആവർത്തിച്ചു, പത്രസമ്മേളനത്തിലും ആവർത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തന ശൈലിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രവർത്തന ശൈലിയെ എങ്ങനെയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കൃത്യമായി ജനങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, പ്രവർത്തന ശൈലി. അത് വ്യക്തിപരമായി കാണുന്നില്ല, അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പകയും വിദ്വേഷവും അദ്ദേഹത്തോടില്ല. ആ നിലയിലുള്ള മുഖ്യമന്ത്രി എന്ന നിലയിൽ, പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ പഴയകാല സഹപ്രവർത്തകൻ എന്ന നിലയിലുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം എൻ്റെ മകൻ്റെ വിവാഹത്തിന് വന്നിരുന്നു, അപ്പോൾ അങ്ങനൊരു പകയും വിദ്വേഷവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയോടും ശൈലിയോടും ഒരുപക്ഷെ 2014 ഉണ്ടായിരുന്നതിനേക്കാൾ അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണ്. അത് വ്യക്തിപരമല്ല, തികച്ചും രാഷ്ട്രീയമാണ്. എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുക്കുന്ന ഫേസ് ദ പീപ്പിൾ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി BJPയും കോൺഗ്രസും സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസും ഉടൻ തുടങ്ങും. മോദി വീണ്ടും വരുമെന്ന പ്രചാരണ ഗാനം പുറത്തിറക്കി മുൻതൂക്കം നേടാനാണ് BJP ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യവാരമോ പ്രഖ്യാപിക്കാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ നീക്കം സജീവമാക്കുകയാണ്. നാഗ്പൂരിൽ നടന്ന മഹാറാലിക്ക് ശേഷം സഖ്യകക്ഷികളെ കോൺഗ്രസ് ചർച്ചയ്ക്ക് ക്ഷണിച്ചു. പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ദില്ലി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടക്കുന്നത്. ജനുവരി പകുതിയോടെ പല സംസ്ഥാനങ്ങളിലെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ശ്രമം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനും NCPക്കും കൂടി 23 സീറ്റെന്ന ഉദ്ധവ് താക്കറെയുടെ നിലപാട് തൽക്കാലം അംഗീകരിക്കില്ല. മഹാരാഷ്ട്രയിൽ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയതായി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ മുകുൾ വാസ്നിക് ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായി സംസാരിക്കും. അതിനുശേഷം ആ കമ്മിറ്റി പാർട്ടി പ്രസിഡന്റിനും നേതൃത്വത്തിനും കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷമാണ് ചർച്ച പെട്ടെന്ന് ആരംഭിക്കും. എല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നതായിരുന്നു കഴിഞ്ഞ തവണ BJP മുദ്രാവാക്യം. മോദി വരും, വീണ്ടും വരും എന്നവകാശപ്പെടുന്നതാണ് ഇത്തവണ BJP തയ്യാറാക്കിയ പ്രചരണ ഗാനം. രാമക്ഷേത്രവും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഗാനത്തിൽ പരാമർശിക്കുന്നു. ഇന്ത്യ സഖ്യത്തെ ലക്ഷ്യവും നേതാവുമില്ലാത്ത സഖ്യമെന്ന് പരിഹസിക്കുന്നു. നാളെ മോദി അയോധ്യയിലെത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള റാലികൾക്ക് തുടക്കം കുറിക്കുകയാണ് BJPയും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ക്യാപ്റ്റന് വികാര നിർഭര യാത്രയപ്പുമായി തമിഴകം അന്തരിച്ച തമിഴ് നടനും DMDK സ്ഥാപക അധ്യക്ഷനുമായ വിജയകാന്തിന്റെ സംസ്കാരം വൈകിട്ട് ചെന്നൈയിൽ നടക്കും. ചെന്നൈ ബീച്ചിലെ ഐലൻഡ് മൈതാനത്ത് പൊതുദർശനം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുഷ്പചക്രം സമർപ്പിച്ചു. രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളും ഐലൻഡ് മൈതാനത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം DMDK ഓഫീസിലേക്ക് വിലാപയാത്ര പുറപ്പെടും. വിജയകാന്ത് അസാധ്യമായ ഒരു മനഃഉറുതിയുള്ള எப்படியோ வந்து அது உடனத்தில் வந்து ஒரு தேடிட்டு வந்துடுவாருன்னு சொல்லிட்டு எல்லாரும் நினைச்சோம். அதான் சமீபத்தில் நடந்த அவங்க தேமுதிக அந்த பொதுக்குழுவில் அவர் பார்க்கும்போது எனக்கு கொஞ்சம் நம்பிக்கை கம்மியாயிடுச்சு. அவர் வந்து நல்லா ஆரோக்கியமாக இருந்திருந்தா தமிழக அரசியலில் வந்து ஒரு மிகப்பெரிய சக்தியாக நிகழ்ந்திருப்பார். தமிழ் மக்கள்கிட்ட நிறைய நல்லது பண்ணியிருப்பார். அந்த பாக்கியத்தை தமிழ் மக்கள் வந்து இருந்திருக்கோம். அவங்க ஆத்மசாந்தி அடையிட்டார். മാധ്യമപ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പേരിൽ 154 വകുപ്പ് കുറ്റപത്രത്തിൽ ചേർത്തത് രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് ആരോപണം. നോട്ടീസ് അനുസരിച്ച് നടക്കാവ് പോലീസിൽ ഹാജരായി മൊഴി നൽകിയതാണ്. അന്നൊന്നുമില്ലാത്ത വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതെന്നും സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്നും ആണ് സുരേഷ് ഗോപിയുടെ ആരോപണം. ചില വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. ആപ്പിളിന് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്ന റിപ്പോർട്ട് തള്ളി കേന്ദ്രം. അന്വേഷണത്തിന്റെ ഭാഗമായി കമ്പനിയുമായി യോഗം ചേരുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. അബുദാബിയിൽ സ്വാമിനാരായൺ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിക്കും. ഇതിനായുള്ള ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിച്ചതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 14 ഉദ്ഘാടനം.
കനത്ത മൂടൽമഞ്ഞ് വ്യാപിച്ചതിന് പിന്നാലെ ദില്ലിയിൽ റെഡ് അലർട്ട്. കാഴ്ച കുറഞ്ഞതോടെ വിമാന ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ദില്ലിയിൽ നിന്നുള്ള ട്രെയിനുകളും ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങളും വൈകി. മൂന്നാറിൽ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി പടയപ്പ. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട ഭാഗികമായി തകർത്തു. കഴിഞ്ഞ രണ്ട് ദിവസമായാണ് ജനവാസ മേഖലയിലുണ്ട്. രാഷ്ട്രപിതാവിന്റെ പ്രതിമയോട് അനാദരവ് കാട്ടിയെന്ന കേസിൽ SFI നേതാവും നിയമ വിദ്യാർത്ഥിയുമായ അദീൻ നാസറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ആലുവ ചുണ്ടി ഭാരത് മാതാ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ നടന്ന സംഭവത്തിൽ ഇടത്തല പോലീസ് കേസെടുത്തിരുന്നു. പാകിസ്ഥാനിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് വിലക്ക്. ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഫലസ്തീൻ ജനതയ്ക്കും മനുഷ്യത്വത്തിനും ഒപ്പം നിൽക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അൻവാറുൽ ഹഖ്.